നമസ്കാരം. ഓരോ ദിവസവും സഹകരണ തട്ടിപ്പിൽ പുതിയ വാർത്തകൾ എത്തുകയാണ്. കരുവന്നൂർ കുംഭകോണം തുടങ്ങി കണ്ടല വഴി കുലുക്കല്ലൂരിൽ എത്തുകയാണ് ആരോപണങ്ങൾ. CPM നിയന്ത്രണത്തിലുള്ള കുലുക്കല്ലൂർ പഞ്ചായത്ത് അഗ്രികൾച്ചറൽ ഇംപ്രൂവ്മെന്റ് ക്രെഡിറ്റ് സഹകരണ സംഘത്തിൽ 43.5 ലക്ഷം രൂപയുടെ സാമ്പത്തിക തട്ടിപ്പ് കണ്ടെത്തിയതായിരുന്നു അവസാനമായി ഇക്കാര്യത്തിൽ നാം അറിഞ്ഞ വാർത്ത. കരുവന്നൂരിലും കണ്ടലയിലും ഇഡിക്ക് പരാതികൾ ഒരുപാട് കിട്ടിക്കഴിഞ്ഞു. കരുവന്നൂരിൽ പരിശോധനകളും ആരംഭിച്ചു. മലപ്പുറത്തെ AR നഗറിലെ നിക്ഷേപം തേടിയിറങ്ങി ഇഡി കണ്ടെത്തിയത് ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളായിരുന്നു. പലപ്പോഴും തട്ടിപ്പിന് പിന്നിലെ പ്രധാനികളെ പിടിക്കാൻ അന്വേഷണങ്ങളിലൂടെ കഴിയില്ല. എല്ലാം ബാങ്ക് സെക്രട്ടറിയുടെ ഉത്തരവാദിത്തമായി മാറും. ഈ സാഹചര്യത്തിൽ കേരളത്തിലെ സഹകരണ തട്ടിപ്പിൽ കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണം തേടുകയാണ് മന്ത്രി അമിത്ഷാ. കേന്ദ്ര സഹകരണ വകുപ്പിന്റെ ചുമതലയുള്ള ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇതിനുള്ള സാധ്യതകളെല്ലാം തന്നെ തേടുന്നുണ്ട്. സഹകരണ വകുപ്പിന് കീഴിൽ മറ്റൊരു കേന്ദ്ര ഏജൻസിയും പരിഗണനയിലുണ്ടെന്നാണ് സൂചന. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി വിഷയം ചർച്ച ചെയ്ത് തീരുമാനം ഉടൻ ഉണ്ടാകും. കൂട്ടുത്തരവാദിത്വം സഹകരണ മേഖലയിൽ കൊണ്ടുവരാനും ശ്രമം നടത്തും. കുലുക്കല്ലൂർ പഞ്ചായത്ത് അഗ്രികൾച്ചറൽ ഇംപ്രൂവ്മെന്റ് ക്രെഡിറ്റ് സഹകരണ സംഘത്തിലേതിന് സമാനമായ തട്ടിപ്പ് പല സ്ഥലങ്ങളിലും നടക്കുന്നുണ്ട്. എല്ലായിടത്തും ഭരണപക്ഷ സർക്കാരായ CPMന്റെ പിന്തുണയോടെയാണ് തട്ടിപ്പുകളെല്ലാം തന്നെ നടന്നിരിക്കുന്നതെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. ഭരണസമിതിയുടെ പിന്തുണയില്ലാതെ ഇതൊന്നും നടക്കില്ല. എന്നാൽ ജീവനക്കാർ മാത്രമാണ് ഇക്കാര്യത്തിൽ ശിക്ഷിക്കപ്പെടുന്നത്. ഈ സാഹചര്യത്തിലാണ് കേന്ദ്രത്തിന്റെ പുതിയ ആലോചനകൾ പുറത്തുവന്നുകൊണ്ടിരിക്കുന്നത്. കുലുക്കല്ലൂർ പഞ്ചായത്ത് അഗ്രികൾച്ചറൽ സഹകരണ സംഘത്തിൽ വ്യാജ ഒപ്പിട്ട് പണം അപഹരിച്ചെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് ഏക സ്ഥിര ജീവനക്കാരനും കുലുക്കല്ലൂർ ലോക്കൽ കമ്മിറ്റി അംഗവുമായ KP മണികണ്ഠനെ ഭരണസമിതി സസ്പെൻഡ് ചെയ്തു. അതേസമയം ആരും പോലീസിൽ പരാതി നൽകിയിട്ടില്ല. മണികണ്ഠനാണ് വ്യാജ ഒപ്പിട്ട് തട്ടിപ്പ് നടത്തിയതെന്നും സംഘത്തിന്റെ ഓണററി സെക്രട്ടറി കൂട്ടുനിന്നെന്നും സഹകരണ ഓഡിറ്റ് വിഭാഗം വ്യക്തമാക്കി. പോലീസിൽ പരാതി കൊടുക്കാത്തതിന് പിന്നിലും ഒത്തുകളിയുണ്ടെന്നാണ് സൂചന. പാർട്ടിക്കാരനും സഖാവുമായ ജീവനക്കാരൻ ആരെയും കുറ്റപ്പെടുത്തി ഒന്നും പറയില്ല. ഇയാളെ മാത്രം മാറ്റി പ്രശ്നം ഒതുക്കി തീർക്കാനാണ് ശ്രമിക്കുന്നത്. സ്ഥിര നിക്ഷേപത്തിന്റെ പലിശ നിക്ഷേപകനെ അറിയിക്കാതെ വർദ്ധിപ്പിച്ചായിരുന്നു തട്ടിപ്പ് നടന്നത്. ബാങ്ക് രേഖകളിൽ 12% രേഖപ്പെടുത്തിയും എന്നാൽ നിക്ഷേപകന് 7% മാത്രം നൽകിയുമാണ് പണം അപഹരിച്ചതെന്നാണ് ഓഡിറ്റ് വിഭാഗത്തിന്റെ കണ്ടെത്തൽ. ഇത് സംബന്ധിച്ച് റിപ്പോർട്ട് ഭരണസമിതിക്ക് നൽകിയിട്ടുമുണ്ട്. സ്ഥിര നിക്ഷേപത്തിന് പുറമെ മാസച്ചിട്ടികളിൽ ക്രമക്കേട് നടന്നതായും ഉടമകൾ അറിയാതെ വായ്പ എഴുതിയെടുത്തതായും ആരോപണങ്ങളുണ്ട്. ഇതെല്ലാം മിക്കവാറും എല്ലാ ബാങ്കുകളിലും നടക്കുന്നുണ്ട്. സഹകരണ ഓഡിറ്റ് വിഭാഗം കണ്ടെത്തുന്ന തട്ടിപ്പുകളിൽ സ്വയം ക്രിമിനൽ നടപടികൾ എടുക്കുന്ന സംവിധാനമാണ് കേന്ദ്ര പരിഗണനയിലുള്ളത്. ഇത് തട്ടിപ്പുകാരെ ഒന്നടങ്കം കൊടുക്കും. 2 ദിവസം മുമ്പ് ചേർന്ന CPM കുലുക്കല്ലൂർ ലോക്കൽ കമ്മിറ്റി യോഗത്തിൽ വിഷയം റിപ്പോർട്ട് ചെയ്തിരുന്നു. കഴിഞ്ഞ ദിവസം സംഘം ഭരണസമിതി വിളിച്ചു ചേർത്ത യോഗത്തിൽ അസിസ്റ്റന്റ് സഹകരണ രജിസ്ട്രാർ ക്രമക്കേടുകൾ സംബന്ധിച്ച റിപ്പോർട്ടും അവതരിപ്പിച്ചു. സംഘത്തിലെ പ്രശ്നങ്ങൾ ഉടൻ പരിഹരിക്കുമെന്നും വിവാദങ്ങൾ രാഷ്ട്രീയ പ്രേരിതമാണെന്നുമാണ് സംഘം വൈസ് പ്രസിഡന്റും കുലുക്കല്ലൂർ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷനുമായ K.ശ്രീകുമാർ പറഞ്ഞത്. എന്തായാലും ഇത്തരം തട്ടിപ്പുകൾ ഇനി നമ്മുടെ നാട്ടിൽ നടക്കാൻ പാടില്ല. അതിനുള്ള മാർഗങ്ങൾ ആലോചിക്കുക തന്നെയാണ് കേന്ദ്ര സർക്കാർ. വെബ് ഡെസ്ക്, തത്വമേനൂസ്.